നമസ്കാരം. ഹൃദയാഘാതത്തെ തുടർന്ന് കന്നഡ സൂപ്പർസ്റ്റാർ പുനീത് രാജ്കുമാർ മരണമടഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാത്ത ആരാധകരെയാണ് നാം കണ്ടത്. അതിന് കാരണം അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, കൂടാതെ നല്ല ആരോഗ്യവാനായാണ് കാണപ്പെടുകയും ചെയ്തത്. അഭിനയത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. കർണാടകയിലെ ജനതയ്ക്ക് നിരവധി സഹായങ്ങളാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകിയതാണ് അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദം കേവലം കർണാടകയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ പുനീത് വിദ്യാഭ്യാസ സഹായം ചെയ്തു വന്ന 1800 വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള പഠനത്തിന് ആവശ്യമുള്ള മുഴുവൻ സഹായവും ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച തമിഴ്നടൻ വിശാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വിശാൽ വഹിക്കും. വിശാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. നടൻ വിശാൽ ഏറ്റെടുത്ത ഈയൊരു ചാരിറ്റി മാത്രമായിരുന്നില്ല പുനീത് രാജ്കുമാറിന് ഉണ്ടായിരുന്നത്. 26 അനാഥാലയങ്ങൾ, 25 സ്കൂളുകൾ, 16 വൃദ്ധസദനങ്ങൾ, 19 ഗോശാല, 18,000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നീ നിരവധി സാമൂഹ്യ സേവനങ്ങളായിരുന്നു പുനീത് ചെയ്തു വന്നിരുന്നത്. ഒപ്പം മൈസൂരിൽ ശക്തിധാമ എന്ന വലിയ സംഘടനയും അവിടെ പെൺകുട്ടികളെ പരിചരിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപയാണ് പുനീത് നൽകിയിരുന്നത്. കർണാടകയിലെ പ്രളയ സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പുനീത് പണം നൽകിയിരുന്നു. സ്വന്തം നിർമ്മാണ കമ്പനികൾക്കല്ലാതെ സിനിമകൾക്കായി പാടുന്നതിന് ലഭിക്കുന്ന പ്രതിഫലവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പുനീത് മാറ്റിവെക്കാറുണ്ട്. നടന്റെ വിയോഗത്തോടെ ഇതെല്ലാം ഇനി ആര് നടത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുനീത് രാജ്കുമാർ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും അദ്ദേഹം ചെയ്തു വന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിനേതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പണത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നടൻ വിശാലിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് മറ്റ് താരങ്ങളും തെന്നിന്ത്യയിലെ വിശേഷിച്ചും ഈയൊരു ദൗത്യത്തിൽ ഏർപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് പുനീത് രാജ്കുമാറിൻ്റെ ആരാധകർക്കുള്ളത്. തത്വമയി ന്യൂസ്, വെബ് ഡെസ്ക്.